നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എടക്കഴിയൂര് പഞ്ചവടി പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയം മറൈൻ വേൾഡ് എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട്. അത് കാണാനാണ് വന്നിരിക്കണേ. അങ്ങനെ നമ്മളിതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയത്തിൽ എത്തിയിരിക്കുകയാണ്, പബ്ലിക് അക്വേറിയത്തിൽ. ഇതാണ് ഇതിൻ്റെ പുറത്തെയുള്ള കാഴ്ചകൾ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല പ്രകൃതി ഭംഗിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം, തൊട്ട് മുന്നിൽ തന്നെയാണ് പഞ്ചവടി ബീച്ച്. നല്ല അടിപൊളി, എന്താ പറയുക, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് കേട്ടോ പുറത്തുള്ളത്. നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അത് പിന്നെ നമുക്ക് പതിവാണല്ലോ അല്ലേ. ദേ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഈ വഴിയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറണേ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് എന്താ ഇത്ര കാണിക്കാനുള്ളത്, അത് സാധാ ഒരു അക്വേറിയം പോലെ ആവില്ലേ. അങ്ങനെയല്ല, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം ആണ്. മാത്രമല്ല ഇതൊരു റിസർച്ച് സെൻ്ററും കൂടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താന്നൊക്കെ കണ്ടറിയാം. ഇതേ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചറും നോക്കുന്നുണ്ട്. കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ടത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കാണുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് കടലിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ അതേപോലെ ചുമരൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് കുട്ടികൾക്കുള്ള പാർക്ക്, അതുപോലെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളൊരു വീക്കെൻഡിലായിരുന്നു പോയത്. ഉച്ചയ്ക്ക് ശേഷമായിട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. അതിഥിക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാരണം മീമി മീമി എന്ന് പറഞ്ഞ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൊബൈലിലൊക്കെ മീമിയുടെ വീഡിയോ കാണാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് മീമിയെ കാണാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായിട്ട് വന്നിരിക്കുകയാണ്. ഡേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. കണ്ടിട്ട് അവിടെ നിൽക്കുന്നു ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഇത്തിരി കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ദേ വലിയവർക്ക് 350 രൂപ, കുട്ടികൾക്ക് 250 രൂപ ടിക്കറ്റിൻ്റെ റേറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഫിഷ് തെറാപ്പി ഉണ്ട്. അതിനുവേണ്ടി കാലൊക്കെ കഴുകി അവിടെ ഇരിക്കണം. അതെല്ലാ നിർബന്ധമൊന്നുമില്ല ചെയ്യണമെന്ന്. ഞാൻ ചെയ്തില്ല കേട്ടോ, കണ്ടേട്ടനാ ചെയ്തെ. Okay.
വലിയൊരു മീൻ വരില്ല, വലിയൊരു മീൻ. അയ്യോ, അപ്പൊ കൊത്തു കൊത്തു. രണ്ട് കാലം വെക്കോ. ദേ, അങ്ങനെ ഫിഷ് തെറാപ്പി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത കാഴ്ചകളിലേക്ക് നീങ്ങുകയാണ്. എന്താ പറയുക, നമുക്ക് കണ്ണിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തരും. ഇത്രയും മീനിനൊക്കെ ഒരുമിച്ച് നമ്മൾ ആദ്യമായിട്ടൊന്നും കാണുക, നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല. ഇതൊക്കെ ആഴക്കടലിലുള്ള മത്സ്യങ്ങളാണ്, അതിനൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റണത്. മാത്രമല്ല, ഇത്രയും വെറൈറ്റി ആയിട്ട് വേറെ എവിടെ ഉണ്ടാവില്ല, അത്രയും വെറൈറ്റി തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. അതിഥിക്കുട്ടി ഭയങ്കര സന്തോഷമായിട്ടിരിക്കട്ടോ മീമിനെ കണ്ടപ്പോൾ. ഇത് കണ്ടോ, ഞാനും അതിഥിക്കുട്ടിയും കൂടി ഒരു കൂടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക കേട്ടോ. അപ്പോൾ പുറത്ത് നിന്നവർക്ക് തോന്നും നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ നമ്മളെ തോന്നുക. നമ്മുടെ മുമ്പിൽക്കൂടെയൊക്കെ മീൻ പോകുമ്പോൾ ഭയങ്കര രസമാണ് ആ ഒരു ഫീലിങ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ദേ, മോള് മീമീനൊക്കെ തൊടാൻ പോവാ, നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെയാണ് പോകണമെന്ന് വിചാരിച്ചിട്ട്. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയുള്ള മീനുകളായിരുന്നു അവരെ കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വേറെ ഒരു അക്വേറിയമല്ല. ഇതിൽ കാണാൻ പറ്റുന്ന മീനുകൾ മുഴുവൻ നമ്മുടെ ആഴക്കടലിലെ മത്സ്യങ്ങളാണ്. മാത്രമല്ല, അവരെങ്ങനെയാണോ അവരുടെ ആ ഒരു ഇതിൽ ജീവിക്കണത്, അതേ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് തന്നെയാണ് അവരിവിടെയും വച്ചിരിക്കുന്നത്. ദേ, ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ, ഇപ്പം അവിടെ കാണുന്നത് ഒരു ഡൈനോസറിൻ്റെ ഒരു സ്കെൽറ്റൺ കാണുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്നിട്ടൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞങ്ങളും എടുത്തു കേട്ടോ. മോൾക്ക് അതിനത്ര വലിയ പിടിച്ചില്ല, കാരണം കണ്ടപ്പോൾ ഒത്തിരി പേടിയായി. മോൾക്ക് ഇഷ്ടമായില്ല. ദേ, ഈ കാണുന്നത് എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു കാട്ടിൽ വന്ന മീനെ കാണുന്ന പോലെ തോന്നും. അത്രയും അടിപൊളി എന്താ പറയുക സെറ്റപ്പിലാണത് വെച്ചിരിക്കുന്നത്. അവിടുന്ന് വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരുന്നുണ്ട്, അതുപോലെ ബാക്കിൽ ഒരു കാട് പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് മൃഗങ്ങളുടെയൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു കാട്ടിൽ ആ ഒരു വെള്ളത്തിൽ ഇരിക്കുന്ന ആ ഒരു കടലിലിരിക്കുന്ന മീനുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവരെങ്ങനെയാണോ അവിടെ ജീവിക്കണത് ശരിക്കും ഉള്ളത്, അതേപോലെ തന്നെയാണ് അവരിവിടെയും അവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയാട്ടോ, നമുക്ക് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. നമുക്ക് ഇങ്ങനത്തെ ഒരു മീനിനൊന്നും എങ്ങനെ, നമ്മളിപ്പോൾ സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോഴൊക്കെ ആവും നമ്മളിങ്ങനെ ആഴക്കടലിലെ മത്സ്യങ്ങളെ കാണുക, അതല്ലാതെ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അതാണ് ഈ അക്വേറിയത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമാണ്. ദേ, ഈ കാണുന്ന മീൻ നോക്കൂ, ഇതിൻ്റെ പേരാണ് ലയൺ ഫിഷ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിറകിൻ്റെ മുകളിൽ പോയ്സൺ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു മീനാട്ടോ അത്.
വേറൊരു മീൻ നോക്കൂ, ഞാൻ ആദ്യം വിചാരിച്ചത് പാമ്പാണെന്ന്. കാരണം നമുക്ക് പെട്ടെന്ന് അതൊരു മീനാണെന്നും തോന്നുന്നില്ല. അത്രയും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ മീനിനെ കാണുന്നത്. അതിഥിക്കുട്ടിയാണെങ്കിൽ മിമിനെ കണ്ടപ്പോൾ പിന്നെ മിമിക്ക് പാപ്പു കാണിച്ചു കൊടുക്കുക, അതുപോലെ മിമിക്ക് ഉമ്മ കൊടുക്കുക, അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ആള്. അങ്ങനെ എല്ലാ മത്സ്യങ്ങളുടെയും ഒന്നും പേര് ഞങ്ങൾക്കറിയില്ല, കാരണം അതൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ അത്രയും വെറൈറ്റി മത്സ്യങ്ങളാണെങ്കിൽ മാത്രമേ അവരതിൻ്റെ പേര് നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ, അതിൻ്റെ പ്രത്യേകതയും. ഇതൊക്കെ എന്ത് തരം മീനാണെന്നൊന്നും അറിയില്ല കേട്ടോ, ചിലതിൻ്റെയൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ. ദേ ഈ കാണുന്ന മീൻ കണ്ടോ, അതിൻ്റെ പേരാണ് അബാബ. അത് അവിടെ നിൽക്കണ ചേച്ചി പറഞ്ഞത് നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട് ഈ മീനിനെ കാണാൻ. സാധാരണ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇതങ്ങനെ എന്താ പറയുക മുമ്പോട്ട് വരില്ല, ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുക ചെയ്യാറ്, അങ്ങനെ ആർക്കും അങ്ങനെ കാണാൻ പറ്റാറില്ല ഈ മീനിനെ. ഇതെന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ കുറേ നേരം പോസ് ചെയ്ത് തന്നു കേട്ടോ. നല്ല വലിയ മീനാണ് അബാബ. അങ്ങനെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് എത്തി. പുറത്തിതാ വേറൊരു കാഴ്ച, നമ്മൾ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ കൂട്ടത്തോടുക്കനെ മീൻ വന്ന് നമ്മുടെ കൈൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ കണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ അതിഥിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായി, അവളിങ്ങനെ ഓടിക്കളിക്കട്ടെ. അവിടെ തൊട്ടടുത്ത് കാണുന്നതാണ് നമ്മുടെ പഞ്ചവടി ബീച്ച്. നല്ല സന്തോഷമായി മോൾക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ വീഡിയോ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.